66-ാമത് ദേശീയ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. മികച്ച നടിയായി മലയാളി താരം കീർത്തി സുരേഷ് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മികച്ച നടനുള്ള പുരസ്കാരത്തിന് അർഹരായത് ആയുഷ്മാൻ ഖുറാനയും വിക്കി കൌശലുമാണ്. എന്നാൽ പുരസ്കാരം പ്രഖ്യാപിക്കുന്ന സമയത്ത് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ട്വിറ്റർ, യൂട്യൂബ് പേജുകളിലെ കമന്റ് ബോക്സുകളിൽ നിറഞ്ഞത് മലയാളത്തിന്റെ മെഗാതാരം മമ്മൂട്ടിയുടെ പേര്. പേരൻപിലെ പ്രകടനത്തിന് അവാർഡ് മമ്മൂട്ടിക്ക് നൽകുക എന്നാണ് അവാർഡ് പ്രഖ്യാപനം നടത്തിയപ്പോൾ മലയാളികൾ ആവശ്യപ്പെട്ടത്. എന്നാൽ ഇത്തവണയും മമ്മൂട്ടി എന്ന പേരും പേരൻപ് എന്ന സിനിമയും തഴയപ്പെട്ടു. മമ്മൂക്ക, നിങ്ങളാണ് ഞങ്ങളുടെ ഹൃദയത്തിലെ മികച്ച നടൻ. ഇതിൽ കൂടുതൽ ഒരു മനുഷ്യൻ എങ്ങനെ അഭിനയിച്ചു കാണിക്കും? അവാർഡ് ഫോർ മമ്മൂട്ടി തുടങ്ങി നീളുന്ന കമന്റുകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു. എന്തായാലും ആശ്വാസമോടെ ജൂറി പരാമർശം കിട്ടിയ ജോജുവിന് അഭിനന്ദനങ്ങളും അറിയിച്ചു. എന്നാൽ മമ്മൂട്ടിക്ക് നൽകാത്ത ഈ അവാർഡ് ബഹിഷ്കരിക്കുകയാണ് ആരാധകർ. കാരണം നിരവധി സിനിമകളുണ്ട്, തമിഴിലെത്തിയ ഒരുപിടി സിനിമകളെ തഴഞ്ഞു എന്ന് തന്നെയാണ് തമിഴകവും പറയുന്നത്. എന്താണ് മമ്മൂട്ടി ചിത്രം പരിഗണിക്കാതെ പോയത്? പേരൻപിനും മമ്മൂട്ടിക്കും ദേശീയ ചലച്ചിത്ര പുരസ്കാരം തന്നെ ലഭിക്കുമെന്ന പ്രതീക്ഷ മലയാളികൾക്കും തമിഴകവും എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്നാൽ പേരൻപിനെ കുറിച്ചോ മമ്മൂട്ടിയെ കുറിച്ചോ യാതൊരുവിധ പരാമർശം പോലും ഉയർന്നില്ല. എന്തുകൊണ്ട് പേരൻപിനെയും മമ്മൂട്ടിയും ഒഴിവാക്കിയെന്ന ചോദ്യത്തിന് ജൂറി അംഗമായ മേജർ രവി മറുപടി പറയുന്നത് ഇങ്ങനെ: പേരൻപ് സിനിമ ഞാനും മറ്റ് ജൂറി അംഗങ്ങളും ഏറെ ശ്രദ്ധയോടെ വീക്ഷിച്ച ചിത്രമാണ്. എന്നാൽ രണ്ടാം പകുതിയിൽ സിനിമ എവിടെയൊക്കെയോ വലിഞ്ഞു പോയിട്ടുണ്ട്. ആ ഇടച്ചിൽ മമ്മൂട്ടിയുടെ പ്രകടനത്തിൽ നിന്നുള്ള ശ്രദ്ധ വ്യതിചലിപ്പിച്ചു. രണ്ടാം പകുതിയിൽ വലിച്ചിലുണ്ടെന്ന് പറഞ്ഞാണ് സിനിമ പിറകിലേക്ക് തള്ളിപ്പോകുന്നത്. എന്നാൽ മമ്മൂട്ടിയുടെ പേര് അവസാന റൗണ്ടിൽ വരെ ഉണ്ടായിരുന്നു. ഞാനും മമ്മൂട്ടിക്ക് വേണ്ടി ഏറെ വാദിച്ചിരുന്നു. മമ്മൂട്ടിയുടെ കാര്യത്തിൽ കേവലം ഒരു പരാമർശമോ അവാർഡ് പങ്കിടലോ സാധിക്കില്ല. നൽകുകയാണെങ്കിൽ മികച്ച നടനുള്ള പുരസ്കാരം തന്നെ കൊടുക്കേണ്ടി വരും. മേജർ രവി പറഞ്ഞ വാക്കുകൾ ഇത് തന്നെയാണ്. അത് തന്നെയാണ് നമ്മൾക്ക് കേൾക്കേണ്ടതും. കൊടുക്കുകയാണെങ്കിൽ മികച്ച നടനുള്ള അവാർഡ് തന്നെ കൊടുക്കണം, ഇല്ലെങ്കിൽ വേണ്ട. മമ്മൂട്ടി നമ്മുടെ മനസ്സിൽ എന്നും മികച്ച നടൻ തന്നെ. ദേശീയ അവാർഡ് നേടിയ എല്ലാവർക്കും അഭിനന്ദനങ്ങളും. കൂടെ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ട കീർത്തി സുരേഷ് മലയാളി താരം ആണല്ലോ എന്ന സന്തോഷവും മലയാളികൾ പങ്കുവെക്കുന്നു. പുരസ്കാരം ലഭിച്ചത് തെലുങ്ക് ചിത്രത്തിനാണെങ്കിലും മലയാളി താരം എന്നത് നമുക്കിടയിലും ആഹ്ലാദം പകരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് ഈ ചിത്രത്തിൽ ദുൽഖർ സൽമാനായിരുന്നു നായകൻ. സാവിത്രിയുടെ ജീവിതകഥ പറഞ്ഞ ചിത്രമായ മഹാനടിയിലെ പ്രകടനമാണ് കീർത്തി സുരേഷിനെ പുരസ്കാരത്തിന് അർഹയാക്കിയത്. നാഗ് അശ്വിൻ സംവിധാനം ചെയ്ത മഹാനടിക്ക് മികച്ച പ്രേക്ഷക സ്വീകാര്യതയായിരുന്നു ലഭിച്ചിരുന്നത്. ചിത്രം പുറത്തിറങ്ങിയപ്പോൾ തന്നെ കീർത്തിയുടെ പ്രകടനത്തെക്കുറിച്ച് മികച്ച പ്രതികരണമായിരുന്നു ലഭിച്ചതും. ചിത്രത്തിൽ ജമിനി ഗണേശനായി എത്തിയത് ദുൽഖർ സൽമാനായിരുന്നു. തമിഴ്, തെലുങ്ക്, മലയാളം എന്നീ ഭാഷകളിലും ചിത്രം പുറത്തിറങ്ങിയിരുന്നു. മഹാനടി എന്ന ഒറ്റ ചിത്രത്തിലൂടെ കീർത്തിയുടെ താരമൂല്യം പുതുക്കുകയായിരുന്നു. ചിത്രത്തിലെ താരത്തിന്റെ പ്രകടനം പ്രശംസിച്ച് സിനിമാ ലോകവും പ്രേക്ഷകരും ഒന്നടങ്കം രംഗത്തെത്തിയിരുന്നു. നാഗ് അശ്വിനായിരുന്നു മഹാനടി സംവിധാനം ചെയ്തത്. മഹാനടിക്ക് പിന്നാലെ സാവിത്രിയെ വീണ്ടും അവതരിപ്പിക്കാനുള്ള ഭാഗ്യം കൈവന്നതും കീർത്തിക്കും. ഇനി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയും തെലുങ്ക് സൂപ്പർ താരവുമായ എൻ ടി രാമറാവുവിന്റെ ജീവിതകഥ പറയുന്ന ചിത്രത്തിലാണ് കീർത്തി സാവിത്രിയായി വീണ്ടും എത്തുന്നത്. 2013 പുറത്തിറങ്ങിയ പ്രിയദർശൻ ചിത്രമായ ഗീതാഞ്ജലിയിലൂടെയാണ് കീർത്തി വെള്ളിത്തിരയിൽ ചുവടുവെച്ചത്. ഇതിനു മുമ്പ് ബാലതാരമായി കീർത്തി സിനിമകളിൽ അഭിനയിച്ചിരുന്നു. പിന്നീട് തെന്നിന്ത്യൻ ഭാഷകളിലേക്ക് ചേക്കേറി. ചുരുങ്ങിയ സമയം കൊണ്ട് തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് തന്റേതായ സ്ഥാനം കണ്ടെത്താൻ താരത്തിന് കഴിഞ്ഞു. 2018 തെലുങ്ക് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും ഏറ്റവും അധികം പണം വാരിക്കൂട്ടിയ സിനിമകളിൽ മഹാനടിയും ഉണ്ടായിരുന്നു. 6-ാം സ്ഥാനമായിരുന്നു ആ സമയത്ത് ചിത്രം സ്വന്തമാക്കിയിരുന്നത്. അതിവേഗം 100 കോടി സ്വന്തമാക്കാനും സിനിമയ്ക്ക് കഴിഞ്ഞിരുന്നു. ചിത്രം മലയാളത്തിലും തെലുങ്കിലും കന്നഡയിലും പ്രദർശനത്തിനെത്തിയിരുന്നു. ദുൽഖറിന്റെ കരിയറിലെയും 100 കോടി ചിത്രം എന്ന് പറയാവുന്ന സിനിമ കൂടിയായി മാറി മഹാനടി. മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചതോടുകൂടി ഈ പുരസ്കാരം തന്റെ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു എന്നാണ് കീർത്തി പറയുന്ന വാക്കുകൾ. തന്റെ അമ്മയായ മേനകയ്ക്ക് ലഭിക്കാതെ പോയ പുരസ്കാരമാണ് തന്നിലൂടെ ലഭിച്ചത് എന്ന് കീർത്തി പറഞ്ഞ് അമ്മയ്ക്ക് ഈ അവാർഡ് സമർപ്പിക്കുന്നുവെന്നും കീർത്തിയുടെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്.